അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ആൾജബ്രിക് എക്സ്പ്രഷൻ ആൻഡ് ഐഡൻറ്റിറ്റീസിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുണനമാണ്. ഇപ്പോൾ മൾട്ടിപ്ലൈങ് മോണോമിയലിനെ കൊണ്ട് നമ്മൾ ബൈനോമിയൽ അതുപോലെ ട്രൈനോമിയലും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. ഇനി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ എ പോളിനോമിയൽ by a polynomial. ഒരു പോളിനോമിയലിനെ മറ്റൊരു പോളിനോമിയലുമായി ഗുണിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കാനുള്ളത്, എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു മോണോമിയലിനെ ട്രൈനോമിയൽ വരെ പറഞ്ഞു. ഒരു മോണോമിയലിനെ ബൈനോമിയലായിട്ടും മോണോമിയലിനെ ട്രൈനോമിയലായിട്ടും മോണോമിയലിനെ മോണോമിയലായിട്ട് ഗുണിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഈ ഒരു പോളിനോമിയൽ ഓക്കെ, ഒരു പോളിനോമിയലിനെ നമ്മൾ മറ്റൊരു പോളിനോമിയലായിട്ട് ഗുണിക്കുകയാണ് ഓക്കെ. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എല്ലാം വരും, ഒന്നുമൊക്കെ വരും. അതിൽ പ്രധാനമായിട്ട് നമുക്ക് ഒന്ന് നോക്കാം, രണ്ട് മൂന്ന് എക്സാമ്പിളുകൾ നോക്കിയാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ഗുണനൊക്കെ സെയിം പാറ്റേൺ തന്നെയാണ്. മൾട്ടിപ്ലൈ ആൻഡ് 3a + 4b ഓക്കെ. ഇതെന്താണ്, ഒരു ബൈ രണ്ടും പോളിനോമിയൽ, ഒരു ബൈ രണ്ടും ബൈനോമിയൽ അല്ലേ. ഏത് മൂന്നായാലും നാലായാലും ഒക്കെ സെയിം ആണ്. അപ്പോൾ രണ്ട്, ഇത് ഇപ്പോൾ ഒരു പോളിനോമിയലിനെ മറ്റൊരു പോളിനോമിയൽ, രണ്ടും പോളിനോമിയലാണ്. ഇത് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഗുണിക്കാനാണ് രണ്ടിനും. ഓക്കെ, ഞാൻ ഇവിടെ ഗുണനം അതിൻ്റെ ഒരു ഓപ്പറേഷൻ രീതിയിൽ എഴുതാം. 2a + 3b × 3a + 4b ഓക്കെ. ഇതല്ലേ ഗുണിക്കാനുള്ളത് ഓക്കെ. ഇത് ഗുണിക്കുന്ന സമയത്ത് നമ്മൾ മോണോമിയലിൻ്റെ അവിടെ പറഞ്ഞ പോലെ തന്നെ ഈ ശ്രദ്ധിക്കണേ, 2a ഈ സംഖ്യ കൊണ്ടും ഗുണിക്കണം, ഇതിനോടും ഗുണിക്കണം ഓക്കെ. ഇപ്പോൾ 2a നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് കൊണ്ട് ഗുണിക്കണം. 2a + 4b കൊണ്ട് ഗുണിക്കണം. പിന്നെന്ത് ചെയ്യണം നമ്മൾ, പ്ലസ് 3b ഈ ഒരു സംഖ്യനെ കൊണ്ടും ഇതിനെയും ഗുണിക്കണം, ഇതിനെയും ഗുണിക്കണം. 3a + 4b ഓക്കെ. വ്യക്തമായല്ലോ ഇതെങ്ങനെ വന്നതെന്ന്. നമ്മൾ ഈ സംഖ്യനെ കൊണ്ട്, 2a എന്ന് പറയുന്ന സംഖ്യനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ബ്രാക്കറ്റിലുള്ള മറ്റേ ബ്രാക്കറ്റിലുള്ളതിനെ ഗുണിക്കണം. പിന്നെ ഇതിനെ കൊണ്ട് നമ്മളിവിടെ പ്ലസ് ആണ്, ഇവിടെ പ്ലസ് ആണല്ലോ, ഈ പ്ലസ് എന്ത് ചെയ്യണം, ഇതിനെ കൊണ്ടും ഗുണിക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ ചെയ്താം, ഇത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലായില്ലേ ഓക്കെ. ഇനി നമുക്ക് ഗുണനം തുടങ്ങാം. 2a + 3a രണ്ടും മൂന്നും എത്രയാണ്, 6a² ഓക്കെ. പ്ലസ് ഇവിടെ പ്ലസ് അല്ലേ. 2a + 4b 2 × 4 = 8 8ab + ഇനി ഇതാണ്, ഇത് രണ്ടും കഴിഞ്ഞു, ഇതുകൊണ്ട് ഇതുകൊണ്ട് 3a യും 3b യും 3 × 3 = 9 9ab + 3b × 4b 3 × 4 = 12 12b² ഓക്കെ. ഇനി ഒരേപോലെയുള്ള ലേക്ക് ടേമുകൾ തമ്മിൽ കൂട്ടാം. 12b യും 6b യും 6ഉം 12ഉം കൂട്ടിയാൽ 18 ഇവിടെ a² ഇവിടെ b² അപ്പോൾ ലേക്ക് ടേമല്ല. അപ്പോൾ ലേക്ക് ടേം ആകുമ്പോൾ ഇതിനോട് ലേക്കായത് ഇവിടെ ഉണ്ടോ, ഇല്ല. അത് നമുക്ക് നേരെ എഴുതാം. പ്ലസ് ഇനി 8ab യോട് സെയിം ആയത് ഇവിടെ ഉണ്ട്, 8ഉം 9ഉം അല്ലേ, ലേക്ക് ടൈമാണ്. അപ്പോൾ കൂട്ടാം, 17ab + 12b² ഓക്കെ. ആൻസറായി. അപ്പം നമ്മൾ ബൈനോമിയലൊക്കെ ആവുകയാണെങ്കിൽ ഓരോന്നിനെ കൊണ്ടും മറ്റുള്ള ഓരോന്നിനെയും എന്ത് ചെയ്യണം, നമ്മൾ ഗുണിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലേക്ക് ടൈമുകൾ കൂട്ടുക, പിന്നെ ഇത് ചെയ്യുക ഓക്കെ. ഇതേപോലെ വരുന്ന ഒരു കണക്ക് കൂടി നമുക്ക് നോക്കാം, ഒരു പോളിനോമിയലിൻ്റെ ഒറ്റ കണക്ക് കൂടി. ഇതൊരു കണക്കാണല്ലോ, x - y 3x + 5y ഓക്കെ. ഈ ഒരു കണക്ക് നോക്കുക. ഇതിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് സെയിം മെത്തേഡാണ്, ഞാൻ വളരെ ചുരുക്കിയാണ് നേരത്തെ പറഞ്ഞുകൊണ്ട്. നമ്മൾ ഈ ഒരു സംഖ്യനെ കൊണ്ട് ഇതിനെയും ഗുണിക്കണം, ഇതിനെയും ഗുണിക്കണം അല്ലേ. അപ്പോൾ അതേ രൂപത്തിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പാക്കി ചെയ്താൽ എക്സിനെ കൊണ്ട് എന്ത് ചെയ്യണം,
ത്രീ എക്സ് പ്ലസ് ഫൈവ് ഇവിടെ മൈനസ് ആണ്, അതുകൊണ്ടാണ് ഈ ഒരു കണക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് എടുത്തത്. ഓക്കെ, ഇനി ഇവിടെ എന്താ ഉള്ളത്? മൈനസ് വൈ അല്ലേ, ഈ മൈനസ് വൈനെ കൊണ്ട് ഏതൊക്കെ ഗുണിക്കണം? മൂന്ന് എക്സ് പ്ലസ് അഞ്ച് വൈ. ഓക്കെ, ഇപ്പോൾ ഗുണിച്ചു നോക്കുക നിങ്ങൾ അല്ലേ, എക്സ് ഐൻ്റെ മൂന്ന് എക്സ്, ഒരെക്സ് എന്നാണ് ഉണ്ടാവും അല്ലേ, ഒന്ന് ഒന്നും മൂന്നും മൂന്ന് തന്നെ. ഇവിടെ എക്സ് രണ്ടെണ്ണമുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് ഒരെക്സ് ഐൻ്റെ അഞ്ച് വൈ, ഒന്ന് ഐൻ്റെ അഞ്ച് 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 എക്സ് വൈ. ഓക്കെ, ഇനി മൈനസ് വൈ എന്ന് പറഞ്ഞാൽ മൈനസ് ഒരു വൈ എന്നല്ലേ, മൈനസ് ഒന്ന് ഐൻ്റെ പ്ലസ് മൂന്ന്, ഗുണിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒന്ന് മൈനസ് ആണെങ്കിൽ ഉത്തരം മൈനസ് ആയിരിക്കും. അവിടെ മൂന്ന് വന്ന് മൂന്ന് എക്സ് വൈ, മൈനസ് മൂന്ന് എക്സ് വൈ വരിക. ഇവിടെ മൈനസ് ഒന്ന് ഇൻറ്റു പ്ലസ് അഞ്ച്, മൈനസ് അഞ്ച് വന്നു, മൈനസ് അഞ്ച് രണ്ട് വൈയിട്ട് വൈ, ഇങ്ങനെ കിട്ടുമല്ലോ. ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതുവരെ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഒരേപോലെയുള്ളതുണ്ടോ നോക്കാം. ഉണ്ട് അല്ലേ, ഈ ത്രീ എക്സ് സ്ക്വയറിലേക്ക് ടൈം അല്ല, അത് നമ്മൾ നേരെ ചെയ്തു. ഇവിടെ എക്സ് വൈ കുറയ്ക്കണം, പ്ലസ് അഞ്ച് അഞ്ചുണ്ട് മൈനസ് മൂന്നുണ്ട്, പ്ലസ് അഞ്ച് മൈനസ് മൂന്ന് എത്ര വരിക? അഞ്ചിൽ നിന്ന് മൂന്ന് കുറച്ച രണ്ട് എക്സ് വൈ. ഓക്കെ, പിന്നെ നമുക്ക് എന്താ വരുന്നത്, ഇതിന് ലേക്ക് ടൈം ഇല്ല, ഇത് അതേപോലെ എഴുതി വെച്ചു. ഓക്കെ, അപ്പം ഇത്ര വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഒരുപാട് എക്സാമ്പിളുകൾ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, വളരെ ഈസിയാണ്. ഓക്കെ, ഈ ലേക്ക് ടൈം ഇല്ലെങ്കിൽ അതേപോലെ എഴുതിയൊക്കെ, ഇവിടെ ലേക്ക് ടൈം ഉള്ളതുകൊണ്ടാണ് നമ്മളിത് ചെയ്തത്. ലേക്ക് ടൈം ഇല്ലെങ്കിൽ അതേപോലെ എഴുതി വെക്കാനേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്നത്, അത് കഴിഞ്ഞു പോളിനോമിയലിനെ പോളിനോമിയലായിട്ട്, ഇനി അവിടെ നമ്മൾ പോളിനോമിയലിൻ്റെ അവിടെ നമ്മൾ ചർച്ച ചെയ്തത് ഇതാണ്, അഥവാ നമ്മളൊരു ബൈനോമിയലിനെ മറ്റൊരു ബൈനോമിയലാണ് കൂടുതൽ ചർച്ച ചെയ്തത് അല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൾട്ടിപ്ലൈങ് എ ബൈനോമിയൽ ബൈ എ ട്രൈനോമിയൽ, രണ്ട് ടേം ഉള്ളതിനെ നമ്മൾ മൂന്ന് ടേം ഉള്ളതുമായിട്ട് ഗുണിക്കുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെയാണ് അതിന് വരിക എന്നീ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ ഞാൻ നോക്കാം. എ പ്ലസ് സെവൻ, ഇതിനോട് നമ്മൾ ഗുണിക്കുന്നത്, ഇതൊരു ബൈനോമിയലാണല്ലോ, നമ്മൾ ഗുണിക്കുന്നത് ഇതാണ്. ഒരു ട്രൈനോമിയലായ ഒരു സംഖ്യ കൊണ്ടാണ് നമ്മൾ ഗുണിക്കുന്നത്. ഇപ്പോൾ ഒരു ബൈനോമിയലായ സംഖ്യയെ ഒരു ട്രൈനോമിയലായ സംഖ്യ കൊണ്ടാണ് നമ്മൾ ഗുണിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ബൈനോമിയലിനെ ബൈനോമിയൽ ഗുണിച്ചപ്പോൾ എന്താ ചെയ്തത്, അതേ സാധനം പഠിച്ചു ചെയ്യണം. നമുക്കറിയാം ഈ ഒരു സംഖ്യനെ കൊണ്ട് നമ്മൾ ഇതിനെ മൂന്നെണ്ണത്തിനും ഗുണിക്കണം, ഈ സെവനെ കൊണ്ട് ഓരോന്നിനും ഗുണിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതാ, പ്ലസ് സെവൻ ഇൻറ്റു ത്രീ എ പ്ലസ് ഫൈവ്, ഇങ്ങനെ എഴുതി കൂടെ, കാരണം എനെ കൊണ്ട് ഇതിനെ ഗുണിക്കണം, സെവനെ കൊണ്ട് ഇതിനെ ഗുണിക്കണം. ഓക്കെ, ബൈനോമിയൽ ചെയ്ത അതേപോലെ തന്നെ ടേം കൂടിയെന്നുള്ളൂ. ഇനി നമുക്ക് നേരെ ഗുണിച്ചു നോക്കാം, എ ഇൻറ്റു എ, എ ഇൻറ്റു എ സ്ക്വയർ എ ക്യൂബ് വന്നു അല്ലേ, പ്ലസ് ഇവിടെ ഇവിടെ ഒന്നല്ല ഉണ്ടാവും, ഒന്ന് ഇൻറ്റു മൂന്ന് മൂന്ന്, മൂന്ന് എ സ്ക്വയർ പ്ലസ് ഒന്ന് ഇൻറ്റു അഞ്ച് 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 എ പ്ലസ് സെവൻ എ സ്ക്വയർ, ഇതിനെ ഗുണിക്കുമ്പോൾ സെവൻ എ സ്ക്വയർ കിട്ടി. ഈ സെവൻ ഇൻറ്റു ത്രീ എ ഇരുപത്തി ഒന്ന് എ പ്ലസ് സെവൻ ഇൻറ്റു ഫൈവ് അല്ലേ തേർട്ടി ഫൈവ്, ഇങ്ങനെ കിട്ടുമല്ലോ. ഇതുവരെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇത് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ലേക്ക് ടൈമുകൾ നോക്കാം. ഈ ക്യൂബ് വരുന്ന എക്ക് ക്യൂബ് വരുന്ന സംഖ്യകളുണ്ടോ? ഇല്ല. അപ്പോൾ നേരെ ഇത് ഈ എക്ക് സ്ക്വയർ വരുന്നുണ്ടോ? ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. കൂട്ടുന്ന സമയത്ത് എത്ര വരും? പ്ലസ് അല്ലേ രണ്ടും, പ്ലസ് മൂന്നും പ്ലസ് സെവനും എത്ര വരും? പത്ത് വരും അല്ലേ, പത്ത് എ സ്ക്വയർ. ഓക്കെ, ഇനി എ ഇവിടെ ഉണ്ടോ? എയോട് സെയിം ആയതുണ്ട്, അഞ്ച് എ ഉണ്ട്, ഇരുപത്തൊന്ന് എ ഉണ്ട്, രണ്ടും കൂടി കൂട്ടുമ്പം ഇരുപത്തി ആറ് എ പ്ലസ് മുപ്പത്തഞ്ച്, പിന്നെ ഒന്നുമില്ല, അത് അതേപോലെ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ കണക്കുകൾ ഒക്കെ പാറ്റേൺ ഒന്നാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ മോണോമിയൽ ബൈനോമിയൽ ട്രൈനോമിയൽ ഇങ്ങനെ കുറേ പറഞ്ഞെന്നുള്ളൂ. സംഗതിയൊക്കെ എന്താണ്, വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി ഇതുപോലുള്ള കുറച്ചൊരു നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു കണക്ക് കൂടി നമുക്ക് ചെയ്യാം. ഇത് നോക്കുമ്പോൾ സിംപ്ലിഫൈ ചെയ്യാനാണ്, എ പ്ലസ് ബി
2a minus 3b plus c minus 3a minus b into c. ഓക്കെ, നമുക്ക് ആദ്യം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ സിംപ്ലിഫൈ വരുമ്പോഴും നമുക്ക് ഇതിൽ എന്താണ് വളരെ നമുക്ക് വളരെ സിമ്പിളായിട്ട് അറിയാവുന്നതാണ്. നമുക്കിവിടെ ഒന്ന് ചെയ്യാം, ആദ്യം നമ്മൾ ചെയ്യാണ്ട് ഇവിടെ ഇതിൻ്റെ ഈ ഭാഗം ഇവിടെ എന്താണ് ഒരു ബൈനോമിയലിൽ ഒരു ട്രൈനോമിയലായി ചെയ്യണം, അപ്പോഴല്ലേ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ ആദ്യം ആ ഒരു ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ മാത്രം ഇങ്ങോട്ട് എടുത്ത് ചെയ്താൽ എ പ്ലസ് ബി, പിന്നല്ലേ മൈനസ് ചെയ്യാല്ലേ, മൈനസ് ചെയ്യാല്ലാടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം ഇത് ചെയ്തു നോക്കാം, ഇതൊന്ന് ചെയ്തു നോക്കുകയല്ലേ. ഓക്കെ, എങ്ങനെ വരും? ഞാൻ പറഞ്ഞിട്ടുണ്ട് എയെ കൊണ്ട് ഓരോന്നിനെയും ഗുണിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞ മെത്തേഡ് ഓക്കെ, പ്ലസ് ബീനെ കൊണ്ടും ഓരോന്നിനെയും എന്ത് ചെയ്യണം, ഗുണിക്കണം. ചെയ്തു നോക്കുക, നിങ്ങൾക്ക് തന്നെ ചെയ്യാട്ടോ, നിങ്ങൾക്ക് തന്നെ ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, എത്ര വരും? രണ്ട് അല്ലേ, രണ്ട് എ സ്ക്വയർ മൈനസ്, ഇവിടെ പ്ലസ് ഒന്ന് ഇൻറ്റു മൈനസ് ഒന്ന്, മൈനസ് മൂന്ന് എ ബി പ്ലസ് എ സി പ്ലസ് എത്ര വരും? രണ്ട് എ ബി, കുറേ കണക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ സ്പീഡിലിങ്ങനെ പറഞ്ഞു പോകുന്നത്. ബി സ്ക്വയർ പ്ലസ് ബി സി, ഓക്കെ ഇങ്ങനെയല്ലേ വരിക, ഇങ്ങനെ വരും. അപ്പം നമ്മൾക്ക് ഇതിൽ തന്നെ ലൈക്ക് ടൈം ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തിട്ട് നമുക്ക് കുറയ്ക്കാൻ പോയാൽ മതി പോരെ. അപ്പോൾ ഇതിൽ ലൈക്ക് ടൈം ഉണ്ടോ നോക്കാം, ഇതിൽ ലൈക്ക് ടൈമുകൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ മൈനസ് മൂന്ന് അല്ലേ എ സ്ക്വയർ, ഇവിടെ എ സ്ക്വയറിന് ഇവിടെ ലൈക്ക് ടൈം ഉണ്ടോ? ഇല്ല, അത് നേരെ എഴുതി വെച്ചോ. എ ബിക്ക് ഇവിടെ ഉണ്ടോ ലൈക്ക്? ഉണ്ട്. മൈനസ് മൂന്ന് പ്ലസ് രണ്ട്, അത് ന്യൂമറിക്കൽ വാല്യൂ അങ്ങോട്ട് ചെയ്താൽ മതി. ഇത്ര കിട്ടും മൈനസ് ഒന്ന്, മൈനസ് ഒന്ന് എ ബി എന്ന്. അപ്പം ഇത് പോയി ഇതും പോയി അല്ലേ. ഇനി ഇവിടെ ഉള്ളത് എന്താണ്? എ സിക്ക് സെയിം ആയതുണ്ടോ? ഇല്ല. എ സി അവിടെ എഴുതിക്കോ. ബി സ്ക്വയറിന് സെയിം ആയതില്ല, പ്ലസ് ബി സി. ഇത് നേരെ അങ്ങോട്ട് എഴുതി വരും. ഓക്കെ, ഇപ്പം ഇങ്ങനെ കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത ഭാഗമുണ്ട്, ഇതിനൊരു മറ്റൊരു പാർട്ടുണ്ട് അല്ലേ. ആ പാർട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ ഭാഗം മാത്രം അപ്പം ചെയ്തത്, മൈനസ് ഇട്ടിട്ട് ഇവിടെ ഒരു ചങ്കയുണ്ട്, ഏതാണിത്? അതൊന്ന് എടുത്ത് ചെയ്ത് ഞാൻ അങ്ങോട്ടൊന്ന് എടുത്ത് ചെയ്താം. ഓക്കെ, ഒരു ചോദ്യം ആദ്യം എഴുതി വെക്കണം, അപ്പോഴേ നിങ്ങൾക്ക് എന്തേ ഉള്ളൂ, വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇതിൽ കാണിക്കുമ്പോൾ ക്ലാരിറ്റി കുറയും. ഇതാണല്ലോ നമുക്ക് ചെയ്യാനുള്ള രണ്ടാമത്തെ പാർട്ട്. ഇതെന്താണ്? ഒരു ബൈനോമിയലിനെ ഒരു മോണോമിയലായി ചെയ്യാനാണ്, വളരെ ഈസിയാണ്. ഈ സംഖ്യനെ കൊണ്ട് ഇതിനെയും ഗുണിക്കണം, ഇതിനെയും ഗുണിക്കണം അല്ലേ. എത്ര വരും? രണ്ട് എ സി മൈനസ് മൂന്ന് ബി സി, ഇത്രയല്ലേ ഉള്ളൂ. ഇനി ആ മൊത്തം കണക്ക് നമുക്ക് ഈ ഒരു കണക്കിൽ നിന്നാണ്, ഇതിൽ നിന്നാണ് ഇത് കുറയ്ക്കേണ്ടത് അല്ലേ, ഇതിൽ നിന്നാണ് ഇത് കുറയ്ക്കേണ്ടത്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇവിടെ നിന്ന് ഇതാണ് രണ്ട് എ സ്ക്വയർ മൈനസ്, ഒരു എ ബി എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞാൽ സെയിം അല്ലേ, ത്രീ ബി സ്ക്വയർ പ്ലസ് ബി സി. ഇതിനെ ഇത് കുറയ്ക്കാനല്ലേ, മൈനസ് അല്ലേ, മൈനസ് ചെയ്യാൻ, മൈനസാണ് ചെയ്യേണ്ടത് എല്ലായിടത്തും അല്ലേ, മൈനസാണ് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലായിടത്തും മൈനസ് ഇട്ടു. ഇനി എ സി ആണ് കുറയ്ക്കേണ്ടത്, ടു എ സി. എ സിയോട് സെയിം ആയത് ഇവിടെ എവിടെ വരുന്നത്? ഇവിടെയാണ്, ശ്രദ്ധിക്കണേ. രണ്ട് പ്ലസ് രണ്ട് എ സി ആണ്, അത് ഇവിടെ എഴുതി. പ്ലസ് രണ്ട് എ സി ആണ്, അത് ഇവിടെ എഴുതി. ഇവിടെ അല്ലേ കുറയ്ക്കാൻ വരുന്നത്. ഓക്കെ, ഇനി ബി സിയോട് സെയിം ആയത് ഇവിടെയുണ്ട് അല്ലേ, ഇവിടെ ഇവിടെ കുറയ്ക്കാനുണ്ട്. എന്നിട്ട് ഇവിടെ വരുന്ന സൈന് മൈനസ് ത്രീ ബി സി ആണ്. ഇത് ചെയ്യാനുള്ളൂ, ബാക്കിയുള്ള ടൈമൊന്നും നമുക്കെന്തില്ല, ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ ഇത് വ്യക്തമായിട്ടുണ്ടാവും. ഇത് നമ്മൾ ലൈക്ക് ടൈമുകളല്ലേ കുറയ്ക്കുള്ളൂ. ഓക്കെ, ഇവിടെ നോക്കാം, ഇവിടെ ഒന്നാണ് ബി സി എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ. അപ്പം പ്ലസ് ഒന്ന് മൈനസ് മൈനസ് മൂന്ന്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഈ ഇതിൻ്റെ സൈനായ മൈനസ് മൂന്നുണ്ട്. ഓക്കെ, അത് വരുമ്പോൾ എത്ര വരും? നാല് വരും അല്ലേ, നമുക്ക് രണ്ടും പ്ലസ് ആക്കും. പ്ലസ് നാല് ബി സി എന്ന ഇവിടെ. ഇത് നേരെ എടുത്ത് ചെയ്താൽ ബി സ്ക്വയർ, ഇവിടെ എ സി നമുക്ക് ചെയ്യാനുണ്ട്. ഇവിടെ എന്ത് വരും? പ്ലസ് ഒന്ന് മൈനസ് രണ്ട്, ഇവിടെ പ്ലസ് രണ്ടാണ്. എത്ര വരും? എത്രയാണ് നമുക്ക് വരിക? മൈനസ് ഒരു എ സി എന്ന് വരുമോ, മൈനസ് എ സി എന്ന് ഇട്ടാൽ പോലെ. ഓക്കെ, ഇനി ഇതേപോലെ നമ്മൾ ഇതിനെടുത്ത് ചെയ്തു ടു എ സ്ക്വയർ. ഓക്കെ, ഇത്രയേ നമുക്കിതിൽ ചെയ്യാൻ വരുന്നുള്ളൂ.
ഓക്കെ, അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ലൈക്ക് ടേം ഉള്ളത് നമുക്ക് സദാ പോലെ ഞാൻ ചെയ്തു, ഇവിടെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. വളരെ ഈസിയാണ് നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഈ ക്വസ്റ്റ്യനുകൾ ഒന്ന് കാണിച്ചു തരാം, നിങ്ങളിതൊന്ന് നോക്കണം. എക്സസൈസ് 9.4 മൾട്ടിപ്ലൈ ദ ബൈനോമിയൽ. 5 ചോദ്യമുണ്ട്, ഇതിലൊരു 3 എണ്ണം നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. ഓക്കെ, വളരെ ഈസിയായി ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ എക്സസൈസ് 2 ഒരു 2 എണ്ണം ചെയ്യാം, പ്രൊഡക്റ്റ് കാണാനാണ്. ഒരു ബൈനോമിയലെ മറ്റൊരു ബൈനോമിയലേ ചെയ്യാനുള്ളതുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ട്രൈനോമിയലൊക്കെ വരുന്നുണ്ട്, അത് നിങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യമൊക്കെ നമ്മൾ ആദ്യം ഇത് രണ്ടും ചെയ്തിട്ട് പ്ലസ് ചെയ്യാനാണ്. ഇത് രണ്ടും ആദ്യം ചെയ്യേണ്ടത് ബൈനോമിയലിൻ്റെ ബൈനോമിയൽ. ഇത് 8 എണ്ണം ഉണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, 8 എണ്ണം ചെയ്യണമെന്നില്ല, നിങ്ങൾ ഒരു 4 എണ്ണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എന്തായാലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതായാലും നിങ്ങൾ ഈ കോളേജിലേക്ക് നമ്മളവരെ ടൈം വെച്ച് വരുന്നുണ്ട്, അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്നതുമാണ്. ഓക്കെ, അപ്പം എല്ലാവരും കൃത്യമായി പഠിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.